നമസ്കാരം കർണാടകയിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞയാഴ്ച ഇവിടെ എത്രത്തോളമാണ് കോലാഹലങ്ങൾ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അങ്ങനെ ഹിജാബ് വിവാദത്തിൽ ശബ്ദമുയർത്തിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ കൃത്യമായി ഈ വാർത്തയൊന്ന് കാണണം കാര്യം ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വാർത്തയാണ് അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടാനായി താലിബാൻ ഉത്തരവിട്ടിരിക്കുന്നു ഇന്ന് അതായത് ബുധനാഴ്ച സ്കൂൾ തുറക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും മണിക്കൂറുകൾക്കകം അങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സ്കൂൾ തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ താലിബാൻ എത്തിയിരിക്കുന്നു പെൺകുട്ടികളുടെ സ്കൂൾ അടച്ചുപൂട്ടാൻ തന്നെയാണ് താലിബാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എഫ് പി വാർത്താ ഏജൻസിയാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ സ്കൂളുകളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്ത ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സ്കൂളുകൾ തുറന്നു എന്നതറിഞ്ഞ് സന്തോഷത്തോടെ ബുർഖധരിച്ച പുറപ്പെട്ട പെൺകുട്ടികൾ തകർന്ന ഹൃദയത്തോടെ ഇനി പഠിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ അവർ വിഷമിക്കുന്നതായിട്ടാണ് ഈ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ ഹിജാബ് ധരിക്കേണ്ടത് ധരിക്കേണ്ടെന്നും പകരം സ്കൂൾ യൂണിഫോമാണ് വിദ്യാര്ത്ഥികൾ ധരിക്കേണ്ടതെന്നും ഇത് മതേതര ചിഹ്നമായി അതായത് മതചിഹ്നങ്ങൾ അണിയാത്ത മതേതര വിദ്യാർത്ഥികളായി തന്നെ ഇവർ സ്കൂളിൽ എത്തണം എന്നുള്ള ഒരു നിബന്ധനയാണ് ഈ കർണാടക സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് അതിനെതിരെയാണ് കർണാടകയിലെ ഹൈക്കോടതി വിധിച്ചതും അങ്ങനെ തന്നെയാണ് അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഈ വാർത്ത ഇപ്പോൾ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് ട്രെൻഡിങ്ങായി മാറുകയാണ് കാര്യം ഹിജാബ് വിവാദത്തിന് ഒരു മറുവാദം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ സ്കൂളിൽ പോകണ്ട വീടിനകത്തും പുറത്തും സദാസമയത്തും പെൺകുട്ടികൾ ബുർക്ക ധരിക്കണമെന്നുമാണ് ഇപ്പോൾ താലിബാൻ നൽകിയിരിക്കുന്ന കൽപ്പന ഹൈസ്കൂളുകളാണ് അടച്ചുപൂട്ടാൻ താലിബാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഉത്തരവ് സംബന്ധിച്ച ആശയക്കുഴപ്പം നീക്കി താലിബാൻ വക്താവ് ഇമാനുള്ള സമങ്കാനെ തന്നെ പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടിയ ഉത്തരവ് ശരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ സ്കൂളുകൾ അടച്ചിരിക്കുകയായിരുന്നു അതിനു മുൻപുള്ള ഭരണത്തിൽ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും നൽകിയിരുന്നു ഇതാണ് താലിബാൻ ഭരണത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നത് നേരത്തെ സ്കൂളുകളിൽ പഠിക്കാൻ പോയിരുന്ന അഫ്ഗാൻ പെൺകുട്ടികൾക്ക് താലിബാന്റെ തീരുമാനം വലിയ സംഘടനത്തിന് തന്നെ വഴിവച്ചിരിക്കുകയാണെന്നാണ് വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധികാരം പിടിച്ചെടുത്തുടൻ തങ്ങൾ ആധുനിക ചിന്താഗതി ഉള്ളവരാണെന്ന പ്രതീതി ജനിപ്പിക്കാൻ താലിബാൻ ശ്രമിച്ചിരുന്നു പെൺകുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന് താലിബാൻ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരകളാണെന്ന് പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് വളരെ വേഗം തന്നെ മനസ്സിലായി താലിബാൻ പുരോഗമനത്തിൻ്റെ മുഖം മൂടി അണിയാൻ നോക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായം ലഭിക്കാനാണെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് താലിബാൻ ഭരണമേറ്റെടുക്കുമ്പോൾ പെൺകുട്ടികൾക്കുള്ള ഹൈസ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് പെൺകുട്ടികളുടെ ഹൈസ്കൂളുകൾ വൈകാതെ തുറക്കുമെന്ന് താലിബാൻ അറിയിച്ചത് പിന്നീട് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ പെൺകുട്ടികളുടെ ഹൈസ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും താലിബാന് ഉത്തരവിട്ടിരുന്നു കാബൂൾ ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലെ ഹൈസ്കൂളുകൾ തുറക്കണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ ഭൂരിഭാഗം സ്കൂളുകളും അടഞ്ഞു തന്നെ കടന്നു ഇതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം തന്നെ പെൺകുട്ടികളുടെ ഹൈസ്കൂളുകൾ തുറക്കരുതെന്ന താലിബാൻ വക്താവിൻ്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് താലിബാന്റെ കുറെ കൂടി മൃദുലമായ മുഖമായിരിക്കും ഇക്കുറി അധികാരത്തിൽ കാണുക എന്ന് ശ്രുതി പറഞ്ഞിരുന്നു എന്നാൽ അധികം വൈകാതെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയും ജോലിയെടുക്കുന്ന സ്ത്രീകളെയും പുറത്തുപോകുന്നത് നിരോധിക്കുകയായിരുന്നു താലിബാൻ ഈ വസ്തുതകളൊക്കെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതിഗതികൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഹിജാബ് ധരിക്കണമെന്നുള്ള പേരിൽ വലിയ രീതിയിലുള്ള അവകാശ സമരങ്ങൾ നടക്കുന്നത് എന്നതും വിരോധാഭാസമായി മാറുകയാണ് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയായി മാറിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്